വാസയോഗ്യമല്ലാത്ത വീടുകളും ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളുമൊക്കെ കൊടിയത്തൂരിൽ ഇനി പഴങ്കഥ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷം വീട് കോളനികൾ പുതിയ രൂപത്തിലേക്ക് മാറുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട കോളനികളുടെ മുഖച്ചായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തി മാസങ്ങൾക്ക് മുൻപ് വരെ ഈ വീടിൻ്റെ അവസ്ഥയായിരുന്നു കാരക്കുറ്റി ലക്ഷം വീട് കോളനിയിലെ മറ്റ് വീടുകൾക്കും എന്നാൽ ഇന്ന് കഥയാകെ മാറി ചോർന്നൊലിക്കുന്ന വീടുകളോ ടൽ വിരിക്കാത്ത റൂമുകളോ ഇന്ന് ഇവിടെയില്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട കോളനികളുടെ മുഖച്ചായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവർത്തികൾ കാരക്കുറ്റി കോളനിയിൽ അന്തിമ ഘട്ടത്തിലെത്തി പതിനാല് വീടുകളുള്ള ഈ കോളനിയെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഫണ്ടും പൊതുജനങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ നൽകിയ മെറ്റീരിയലുകളും ഉപയോഗപ്പെടുത്തിയാണ് കോളനി നവീകരിക്കുന്നത് വീട് റിപ്പയറിംഗ് പ്ലാസ്റ്ററിംഗ് പെയിൻറിങ് ചുറ്റുമതൽ നിർമ്മാണം ഗേറ്റ് സ്ഥാപിക്കൽ സൗന്ദര്യവൽക്കരണം ആരോഗ്യവും ശുചിത്വവും ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികൾ തുടങ്ങിയവയാണ് കോളനിയിൽ നടപ്പാക്കുന്നത് ഇതിൽ ഏറെക്കുറെ പ്രവർത്തികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ഒരു വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ലക്ഷം വീട് കോളനിയിൽ കാലങ്ങളായി അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കറുതി വരുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവരുടെ ആരോഗ്യവും ശുചിത്വവും വിദ്യാഭ്യാസം എന്നിവ ഉറപ്പുവരുത്തി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു കുടിയത്തുരു ഗ്രാമപഞ്ചായത്ത് നമ്മളെ ഭരണത്തിലേറിയ സമയത്ത് തന്നെ നമ്മളെ മുന്നിൽ കണ്ടൊരു സ്വപ്ന പദ്ധതിയാണിത് അടിസ്ഥാന വിഭാഗം സമൂഹത്തെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൽ മുന്നോട്ട് വെച്ചതാണ് രണ്ട് ലക്ഷം വീട് കോളനി നവീകരണം കാരകുറ്റി ലക്ഷം വീട് അതുപോലെ തന്നെ ലക്ഷം വീട് ഇത് ആലി കാരകുറ്റി ലക്ഷം വീടാണ് ഇവിടെ പതിനാല് വീടുകളാണുള്ളത് എല്ലാ വീടിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞു ഇപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇവർ ഇവരെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരുപാട് കാലത്തെ ഇത്തരമൊരു മാറ്റം കോളനിക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം വർഷങ്ങളായി കേട്ടുമെടുത്ത സ്ഥിരം പല്ലവുകൾക്ക് മാറ്റമുണ്ടായത് ഇത്തവണയാണെന്ന് അവിടുത്തെ താമസക്കാരും പറയുന്നു നാൽപ്പത്തെട്ട് കൊല്ലമായി ഈ ലക്ഷം വീട്ടിൽ ഞാൻ നിൽക്കുന്നത് നാൽപ്പത്തെട്ട് കൊല്ലം മൂന്ന് മക്കളെയായി ഞാൻ വെക്കുന്നത് ഒരു മണ്ണ് മണ്ണൊയ്യൽ മാറ്റി എന്നോള് വന്നാർ തീരെ പാലിനും കൈക്കു വന്നു നാല് കൊല്ലത്തോളം ആയിട്ട് വണ്ടി വണ്ടി ആർക്കണേ പെണ്ണേനിയാൻ ഞാൻ പോയിട്ട് ഇപ്പോൾ ഞമ്മളെ അവസ്ഥ പൊക്കം എല്ലാം മാറി എല്ലാം ഇങ്ങളെ വീട് വല്ല ഒക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഇപ്പോൾ എത്രയോ സുഖമാണ് വയറ്റുപാസ് ചെയ്ത് തേപ്പ് കഴിഞ്ഞ് വയറ്റുപാസ് ചെയ്തിട്ട് ഇപ്പം ടൈലിടുകയാണ് അതുപോലെ ഇട്ട് തരണമുണ്ട് കോളനിയിൽ മാത്രമല്ല പഞ്ചായത്തിലെത്തിയാൽ ഒരു ജീവനക്കാരിയെ പോലെ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നതും മെമ്പർ കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇവർ പറയുന്നു ആവശ്യം പറഞ്ഞാലും അത് തട്ടി കളയില്ല ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മളെ മെമ്പറാണ് പ്രസിഡന്റും കൂടിയാണ് പറഞ്ഞ കാര്യം എന്തൊരു കാര്യത്തിനും നമ്മൾ ചെല്ലുകയാണെങ്കിലും നമ്മളൊരു ഫോം പൂരിപ്പിക്കേണ്ടി വരുന്നില്ല അവൾ തന്നെ അവളെ കശാലയിൽ നിന്ന് എണീറ്റ് പോയിട്ട് ആ ഫോം പൂരിപ്പിച്ച് സ്റ്റാമ്പായാലും എന്തായാലും വണ്ടി പാഞ്ഞുണ്ടാക്കി ചെയ്ത് നമ്മളെ ഞമ്മളെ കാലക്കലെത്തിച്ച് നമ്മളെ വീട്ടിൽ എത്തിച്ചു തരും ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ച് സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയും പൂർത്തീകരിച്ച് കോളനിയുടെ പേരുകൂടി മാറ്റി കോളനികളെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഭരണസമിതിയുടെ ശ്രമം ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സീഫസൽ ബാബു സി പ്രാദേശിക വാർത്ത